ഈ സ്ഥലത്തിന്റെ പേരാണ് യാനർദാഗ്. ഇത് അസർബൈജാനിലാണ്. ഇവിടുത്തെ പ്രത്യേകത ഈ ഫയർ മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഈ ഹില്ലാണ് ഇവിടുത്തെ പ്രത്യേകത. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഈ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്. 4000 വർഷത്തിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്ന നാച്ചുറൽ ഗ്യാസ് വെളിയിലേക്ക് വന്ന് അത് കത്താൻ തുടങ്ങിയതാണിത്. 4000 വർഷമായി ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് മീഥേൻ ഗ്യാസാണ്. നമുക്കിവിടെ വരുമ്പോൾ ആ ഒരു മീഥേൻ്റെ സ്മെല്ലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മീഥേൻ ഗ്യാസാണ് ഈ ഇതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഇത് 4000 വർഷമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പക്ഷേ ഗൈഡ് പറഞ്ഞത് വിൻ്റർ ആണെങ്കിലും റെയിൻ ആണെങ്കിലും മഴയാണെങ്കിലും ഒന്നും തന്നെ ഇത് അണയുന്നില്ല. ഇപ്പോൾ ഈ അസർബൈജാൻ്റെ ഭൂമിക്കടിയിലുള്ള ഒരേ ഒരു സോഴ്സ്, അതായത് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരേ ഒരു സോഴ്സ് ഇപ്പോൾ ഇവിടെ മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഇതൊന്ന് ക്ലോസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു റെഡ് ലൈൻ ഉണ്ട്. ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല. നമുക്ക് നല്ല ചൂടാണ് ഇവിടെ. ഇപ്പോൾ ശരിക്ക് തണുപ്പാണ് എങ്കിൽ പോലും നമുക്കിവിടെ നല്ല ചൂടാണ്. നമ്മളിത് നോക്കുമ്പോൾ ഇതേ നോക്കിക്കേ, ഈ ഭൂമിക്കടിയിൽ നിന്നിത് വെളിയിലേക്ക് വരുന്നത് കണ്ടോ? അങ്ങനെയാണ് ഇത് മീഥേൻ ഗ്യാസ് വെളിയിലേക്ക് വരുന്നത്. ഈ മീഥേൻ ഗ്യാസാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, 4000 വർഷമായി ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്, അണയുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ. ഇവിടെ മറ്റൊരു കാര്യം കണ്ടോ, ആൾക്കാരിവിടെ പൈസയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ? അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും എന്തൊരു എന്താണ് ഞാൻ പറയാനൊന്നും വാക്കുകളൊന്നും ഇല്ല അതിനെ. എന്തായാലും ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് കേട്ടോ. ഈ മീഥേൻ ഗ്യാസ് ഈ ഭൂമിക്കടിയിൽ നിന്ന് വെളിയിലേക്ക് വന്ന് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു കാരണവശാലും അണയുന്നില്ല. ഇനി അതിൻ്റെ സോഴ്സ് തീരുമ്പോഴായിരിക്കും ഇനി അത് അണയുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് അസർബൈജാനിലെ ഈ യാനർദാഗ് ഫയർ മൗണ്ടൻ എന്ന് പറയുന്നത്. അസർബൈജാനിൽ പറയുന്ന മറ്റൊരു പേരാണ് ലാൻഡ് ഓഫ് ഫയർ. അതുപോലെ തന്നെ ലാൻഡ് ഓഫ് വിൻഡ് എന്നും പറയുന്നുണ്ട്. ലാൻഡ് ഓഫ് ഫയർ എന്ന് പറയുമ്പം ഈ ഫയറാണ്, നാച്ചുറൽ ഗ്യാസാണ്, ഭൂമിക്കടിയിലുള്ള റിസോഴ്സുകളാണ്. അതുകൊണ്ടാണ് ലാൻഡ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല കാറ്റാണ് ഇവിടെ, അതുകൊണ്ട് ലാൻഡ് ഓഫ് വിൻഡ് എന്നും അറിയപ്പെടുന്നു. നല്ല ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു വിൻ്റർ സീസണിൻ്റെ തുടക്കത്തിലാണ്. അതുകൊണ്ട് ഇവിടെ വെളിയിൽ നല്ല തണുപ്പാണ്, പക്ഷേ ഇതിൻ്റെ അടുത്തോട്ട് എത്തുന്തോറും നല്ല ചൂടാണ്. അതുപോലെ തന്നെ ആ മീഥേൻ ഗ്യാസിൻ്റെ സ്മെല്ലും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാമല്ലേ. എന്തായാലും ഇത് ഒന്ന് കാണാൻ പറ്റിയതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഫയർ മൗണ്ടൻ.